എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം സുദിനത്തിലേക്ക്. ഇന്നത്തെ അതിഥിയിലേക്ക് പോവാണ്. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആമുഖം വളരെയധികം ചുരുക്ക. അതാണ് ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ കുറസോബയുടെ വാക്കുകളുണ്ട്. ഒരു മിഴിച്ചിമ്മി ഉണരുന്ന ചെറിയൊരു മാത്രയിലാണ് ഒരു ദൃശ്യം ജനിക്കുക. ആ ദൃശ്യത്തെ ഉണ്ടാക്കാൻ സംവിധായകന് കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ആ ദൃശ്യത്തെ അമ്മാതിരി തന്നെ നിലനിർത്തി അതിനെ ഒരു സിനിമാ രൂപമാക്കി ഒരു പെയിന്റിംഗ് പോലെ നമുക്ക് കാണിച്ചു തരുന്നത് ഛായാഗ്രാഹകരാണ്. ഇന്ന് 131 സിനിമകൾക്ക് ജീവൻ നൽകിയ, പെയിന്റിംഗ് പോലെ ഒരുപാട് സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട പ്രിയങ്കരനായ മഹത്തരമായ വ്യക്തിത്വത്തിന് ഉടമയായ പ്രിയങ്കരനായ ആദരണീയനായ രാമചന്ദ്ര ബാബു സാറാണ് നമ്മുടെ കൂടെ. നമസ്കാരം. നമസ്കാരം സാർ, സുദിനത്തിലേക്ക് സ്വാഗതം. രാവിലെ സന്തോഷമാണ്. പറഞ്ഞല്ലേ, സുദിനത്തിന്റെ പ്രേക്ഷകരോട് സംവദിക്കാനായിട്ട് എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷമാണെന്നുള്ളതിൽ, അതെ, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഈ പറഞ്ഞപോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. 131 സിനിമകൾക്കകത്ത് മലയാളത്തിലെ ആദ്യത്തെ 70 mm ഉണ്ട്, മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ഉണ്ട്. ഒരു വലിയ പാഠശാലയാണ് സിനിമയുടെ, ക്യാമറയുടെ ഒക്കെ മേഖലയിൽ താങ്കൾ. അപ്പൊ നമുക്ക് ആദ്യം സദീർഘരെ കുറിച്ച് വരാം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു സിനിമയുടെ ആധികാരിക പഠനം. മലയാളയ്ക്ക് അറിയാവുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള സിനിമക്കാർ ഇദ്ദേഹത്തിന്റെ സദീർഘരാണ്. ആ കാലഘട്ടത്തിൽ തുടങ്ങാൻ നമുക്ക്. ഞാൻ 1968 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ ആ കൊല്ലം എന്റെ കൂടെ ഡയറക്ഷനിൽ ബാച്ചിലുണ്ടായിരുന്നാണ് കെ ജി ജോർജ്. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളും? വളരെ വളരെ അടുത്ത സുഹൃത്തുക്കൾ. പിന്നെ അതുപോലെ തന്നെ ആക്ടർ രവി മേനോൻ, രവി മേനോനും ആക്ടിംഗ് ഇതിലുണ്ടായിരുന്നു. പിന്നെ ആക്ടിംഗിൽ വേറെ ഒരുപാട് ഇപ്പൊ പ്രശസ്തരായ ഇന്ത്യ നടന്മാരുണ്ട്. അതായത് ജയബാദരി, അതേപോലെ തന്നെ ഡാനി, ഇവരൊക്കെ സെയിം ഞങ്ങളുടെ അതേ ബാച്ച്. സീനിയർ ആയിട്ട് ജോൺ അബ്രഹാം സാർ ഉണ്ടായിരുന്നു. സീനിയർ ആയിട്ട് ജോൺ അബ്രഹാം ഉണ്ടായിരുന്നു. ആസാദ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാലുമഹേന്ദ്ര ഒക്കെ സീനിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങള് എല്ലാം വളരെ നല്ല കമ്പനിയായിരുന്നു. മാത്രമല്ല ആ സമയത്ത് പല പ്രഗത്ഭരും അവിടെ വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ MT വാസുദേവനായരെയും അതേപോലെ തന്നെ PN മേനോൻ സാറിനെയും അങ്ങനെ സത്യചിത്ര ചെയ്തോട്ട് പലരെയും അവിടെ വെച്ചിട്ടാണ്, പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടാണ് ഞാൻ പരിചയം ക്ലാസ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക്. കാരണം പിന്നെ അവിടെ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും ഒരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ നമുക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ പലപ്പോഴും സ്ക്രീനിങ് ഉണ്ടാകും. പിന്നെ ഫിലിം ആർക്കൈവ്സ് ഉണ്ട്, ആർക്കൈവ്സിന്റെ വക സ്ക്രീനിങ് ഉണ്ടാകും പുതിയ പുതിയ പടങ്ങൾ. അതുപോലെ തന്നെ വലിയ ലൈബ്രറി ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട എക്യുപ്മെന്റ് മുഴുവനും അവിടെ ഉണ്ട്, ലേറ്റസ്റ്റ് എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഒരു നമുക്ക് പഠിക്കാൻ ഒരുപാട് അറിയാനും ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. 1971 ആദ്യ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ചലിപ്പിക്കുന്നത് അത് റിലീസ് ആവുകയും ചെയ്തു. അത് കൂടെ പഠിച്ച ആള് തന്നെയാണ് അല്ലേ? അതെ, ആ സിനിമ ഉണ്ടാവുന്നത് ആസാദാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ. അപ്പൊ അത് ജോൺ ഡയറക്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. അവര് സ്ക്രിപ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴത്തേക്ക് വെക്കേഷനിൽ ഞാൻ മദ്രാസിൽ വരികയും അവരെ കാണുകയും ചെയ്ത്. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ ഒരു പടം എടുക്കുന്നുണ്ട്, നീ വേണേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു ശരി, വർക്ക് ചെയ്യാം. അപ്പൊ എനിക്ക്, കാരണം എനിക്ക് അങ്ങനെ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് യാതൊരു പരിചയമില്ല. അപ്പൊ എന്തായാലും തുടങ്ങി വെക്കാമല്ലോ, ഒരു ബ്രേക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ശരിയെന്ന് സമ്മതിച്ച്. പക്ഷേ അതില് അവര് നേരത്തെ ഫിക്സ് ചെയ്ത എന്റെ ഒരു സീനിയർ ആയിട്ട് ഒരു ക്യാമറമാനെയാണ് ഫിക്സ് ചെയ്തത്, രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് കന്നഡയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പോളിയോ ഉള്ളതുകൊണ്ട് കാലിന് കുറച്ച് സ്വാധീന കുറവുണ്ട്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സ്ട്രീറ്റിൽ ഷൂട്ട് ചെയ്യാണ്ട്, ഹാൻഡിൽഡ് ഷോട്ട്സ് ഒക്കെ എടുക്കാണ്ട്. അപ്പൊ ജോൺ പറഞ്ഞ ഒരു കാര്യം ചെയ്, നീ ചെയ്യാവോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിയുടെ നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നാലും അതോട് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാൻ. ഫിക്സ് ചെയ്ത് ആ സമയത്ത് ഞാൻ പൂനെയിൽ തിരിച്ചു പോയും. പക്ഷെ ആ സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായി. സ്ട്രൈക്ക് ഉണ്ടായപ്പോഴത്തേക്ക് ഇതിന്റെ എക്സാം മറ്റ് കാര്യങ്ങളെല്ലാം ഡിലേ വന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ ഷൂട്ടിംഗ്
ഇവിടെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ പരീക്ഷ എഴുതാം. അപ്പൊ അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. അപ്പൊ ഇതിന്റെ ഇടയിൽ പേർക്ക് ഒരു പാട്ട് എടുക്കാനുണ്ടായിരുന്നെ. അപ്പോഴാണ് ഞാൻ എൻ്റെ സീനിയറായിരുന്ന ബാലു മഹേന്ദ്ര, അപ്പൊ അദ്ദേഹം മദ്രാസിലുണ്ടായിരുന്നു. അദ്ദേഹം രാമകാര സാറിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി വന്നതാണ്, പക്ഷെ അത് തുടങ്ങിയില്ല. അപ്പൊ അങ്ങനെ തിരിച്ച് സിലോണിൽ പോകാനുണ്ടായിരുന്നു. അപ്പൊ അവിടെയും പോകാനും പറ്റുന്നില്ല, ഇവിടെയും താമസിക്കാൻ പറ്റില്ല, അങ്ങനെ എൻ്റെ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പോയ ആ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞ ഈ പാട്ടൊന്നും എടുത്തു കൊടുത്തേരെ, ഞാൻ പരീക്ഷ എഴുതിട്ട് വരാന്. അങ്ങനെയാണ് ബാലു മഹേന്ദ്ര ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത് എന്റെ സിനിമയിൽ കൂടെ. ചരിത്ര സംഭവം അവിടുന്ന് നമ്മൾ നേരെ പിന്നിങ്ങോട്ട് സിനിമയിൽ ഒരു ജൈത്രയാത്രയായിരുന്നു അല്ലേ. ഈ പറഞ്ഞ പോലെ ജോൺ ഇബ്രാഹിം സാറിന്റെ തന്നെ അഗ്രഹാരത്തിലേക്ക് എഴുതാം, ഒരുപക്ഷെ കേരള സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള സിനിമകളിലൊന്നാണ്. അതിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അഗ്രഹാരത്തിൽ കഴുത വന്നിട്ട് ഒരു തമിഴ് സിനിമയാണ് ആക്ച്വലി. അതിൽ ഒരു വളരെ പ്രത്യേകത എന്തായാലും അതിൽ ഒരു ഒരു ചെറിയ ഒരു കഴുതക്കുട്ടിയെ ഒരു പ്രൊഫസർ അദ്ദേഹത്തിന് അഗ്രഹാരത്തിൽ കൊണ്ടുവന്ന് വളർത്തുന്നതും അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിനെ നോക്കിയപ്പോഴത്തേക്ക് അത് ആരാണ് പ്രൊഫസറായിട്ട് ആക്ട് ചെയ്യാൻ, അപ്പൊ നോക്കുമ്പോഴത്തേക്ക് എം ബി എസ് ആണ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ എം ബി എസിന്റെ അടുത്ത് വന്ന് എം ബി എസ് വന്നിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ച് അതിൽ അഭിനയിപ്പിച്ച്. പക്ഷെ അതിന്റെ പല ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും കാരണം അത് കാരണം ഇതിന്റെ ഷെഡ്യൂൾ ഒരുപാട് നീണ്ടുപോയി. നീണ്ടുപോയെന്നാൽ ഒരു ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ 7-8 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ വരുന്നത്. അപ്പോഴത്തേക്ക് ഈ കഴുതക്കുട്ടിയാണെങ്കിൽ വളർന്നുപോയി. അപ്പൊ വീണ്ടും വേറൊരു കഴുതക്കുട്ടിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇത് പിന്നെ അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വീണ്ടും കുറെ കാലം എടുത്ത്. അപ്പോഴത്തേക്ക് ഞാൻ സ്വല്പം തിരക്കിലായിപ്പോയി. പിന്നെ അതുകൊണ്ട് എന്റെ അസിസ്റ്റന്റ് ആനന്ദക്കുട്ടനെ കൊണ്ട് ഞാനത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണ്ട് ഒരു 2 വർഷത്തോളം എടുത്ത ആ സിനിമയുടെ ഷൂട്ടിങ്. അല്ല, ഇതിന്റെ ഈ സമയത്ത് ഇപ്പൊ ഞങ്ങളെ പോലുള്ള പുതിയ തലമുറയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കണമെന്നുണ്ടല്ലോ. ആ സമയത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സിനിമക്കാരോടൊപ്പമാണ്, ചലച്ചിത്രകാരന്മാരോടൊപ്പമാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നേരെ വരുന്നത് എം ടി യുഗത്തിലേക്ക്, നിർമാല്യം എന്ന സിനിമ. അതിന്റെ ഓർമ്മകൾ പറയാതെ പോയാൽ ഈ പറഞ്ഞ പോലെ സുദിനം സുദിനമല്ല. അതെ അതെ, കാണുന്നവർക്ക് തന്നെ ചോദിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. നിർമാല്യത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇതുപോലെ രസകരമായിട്ടുള്ള മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, അതായത് എം ടിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ക്ലാസ് എടുക്കാൻ വന്നതാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഇങ്ങനെ എം ടി ഒരു സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് അതിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് എന്റെ സീനിയറായിരുന്ന ആസാദിനെയാണ് അസോസിയേറ്റ് ഡയറക്ടറാക്കിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെ തന്നെ അതിലെ ക്യാമറമാനായിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്തത്. ആ സമയത്ത് എം ടി പറഞ്ഞെന്താ എനിക്ക് വേണമെങ്കിൽ വലിയ ടോപ്പ് ക്യാമറമാൻ ആര് വേണമെങ്കിലും കിട്ടും, പക്ഷെ അത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവർ കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ട, എനിക്ക് പുതിയ ഒരാൾ തന്നെ മതി എന്ന രീതിയിലാണ് എന്നെ അതിൽ ഫിക്സ് ചെയ്തത്. പിന്നെ ആ സമയത്താണെങ്കിൽ വളരെ ലോ ബഡ്ജറ്റായി ചെയ്ത ഒരു സിനിമയാണ്, കാരണം ഈ ജനറേറ്റർ ഒന്നും ഇല്ല, യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് അങ്ങനെ ഒരു പേരിനില്ല. നമ്മൾ കുറച്ച് ലൈറ്റ്സും ക്യാമറയും മാത്രം മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നെ, ബാക്കി റിഫ്ലക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രോളി ട്രാക്ക് ഇതെല്ലാം കോഴിക്കോട് നമ്മൾ അവിടെ ബാലങ്കേനാറിന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ സാധാരണ ഷൂട്ടിങ്ങിന് പോലെ ഒരു യൂണിറ്റ് വണ്ടിയോ അങ്ങനെ നമ്മൾ കുറച്ച് ട്രോളി ട്രാക്കും റിഫ്ലക്ടേഴ്സ് ഉണ്ടാക്കി കുറച്ച് ലൈറ്റ് ട്രെയിനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ വളരെ മിനിമം ബഡ്ജറ്റിൽ ചെയ്തതാണ്. പിന്നെ ആൾക്കാർക്ക് താമസമൊക്കെ നടീനടന്മാരൊക്കെ സുമാറിന്റെ നടൻ സുമാറിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ താമസിപ്പിക്കുകയും ഞങ്ങള് ഒരു റൈസ് മില്ലില് കുറച്ച് ഔട്ട് ഹൗസില് അവിടെ പാവിരിച്ച് എല്ലാരും കൂടെ കിടക്കുകയും അങ്ങനെ ഇരുന്നാണ്. പിന്നെ മുഴുവനും വെജിറ്റേറിയൻ ഫുഡാണ്,
അമ്പലം അതുപോലെ സ്ഥലങ്ങളെന്താ ഇല്ലം അങ്ങനെയൊക്കെ അതുകൊണ്ട് കംപ്ലീറ്റ് വെജിറ്റേറിയൻ. അപ്പൊ അങ്ങനെ വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമയായിരുന്നു. പിന്നെ അതിന്റെ എല്ലാവരുടെയും ഒരു കോഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതില് എല്ലാവരും വളരെ സിൻസിയർ ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത്, പ്രത്യേകിച്ച് പി ജെ ആന്റണി ആശാൻ വന്നിട്ട് അദ്ദേഹം ഈ വെളിച്ചപ്പാടിനെ കുറച്ചൊന്നും വലിയ എന്നിട്ട് ഒരു വെളിച്ചപ്പാടിനെ വരുത്തി അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് സ്റ്റെപ്സ് ഒക്കെ പഠിച്ചെടുത്ത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ മാൻഡസ് ഉണ്ട്, മുടിയൊക്കെ അതൊക്കെ ഇപ്പൊ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ട് അല്ലേ? അതുപോലെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു എം ടി ചിത്രമാണ് വടക്കൻ വീരകഥ. ഹരിഹരൻ സാർ അല്ലേ ഈ പറഞ്ഞ പോലെ ഒരു ഗംഭീര പശ്ചാത്തലത്തിൽ ഒന്നാം തരം ചിത്രം വരച്ചിട്ട ഒരു സിനിമ കൃത്യമായി ക്യാമറയിലൂടെ കാഴ്ചയിലൂടെ താങ്കൾ തന്നിട്ടുണ്ട്. അതിന്റെ ഓർമ്മകളിലേക്ക് പോകാം. സാധാരണ ഇപ്പം നമുക്ക് അതിന് മുമ്പുണ്ടായിരുന്ന വടക്കൻ പാട്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും ഈ അത് അത് എവിടെ നടക്കുന്നത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം തമിഴ്നാട്ടിലുള്ള രാജ പാർട്ടി പോലെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും, പിന്നെ ഇടയ്ക്ക് റോമൻ പടയാളികളെ പോലെയുള്ള ഡ്രസ്സ് ഇടും, പിന്നെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഗൗണൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പൊ ഇത് എവിടെ നടക്കുന്നെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോ തന്നെ നമുക്ക് വന്ന് തനി കേരളീയ രീതിയിലുള്ള വേഷം മതി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൊട്ടാരങ്ങളും മറ്റു ഇതൊക്കെ നമ്മൾക്ക് വന്നിട്ട് നമ്മുടെ ഇവിടെ ഉള്ള രീതിയിൽ മതി, അല്ലെങ്കിൽ പോയിട്ട് വല്ല ജയ്പൂരിലോ അല്ലെങ്കിൽ അവിടെ അവിടെ വെച്ചിട്ടാണ് കൊട്ടാരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം ഒന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തനി കേരളീയ രീതിയിലുള്ള ഡ്രസ്സും അതേപോലെ തന്നെ ആർട്ട് ഡയറക്ഷനിലെ പറഞ്ഞിട്ട് സെറ്റുകളും അതേ രീതിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് നടത്തേണ്ടി വന്നു. അതിന് കുറച്ച് ആൾക്കാർ ഇത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ അവർ ഒരു വണ്ടി എടുത്ത് കേരളത്തിലുള്ള ഈ പഴയ തറവാടുകൾ മുഴുവനും പോയി അതിന്റെയൊക്കെ വീഡിയോയും ഫോട്ടോഗ്രാഫ്സ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉള്ള പ്രോപ്പർട്ടീസ് ഇതെല്ലാം കളക്ട് ചെയ്ത് അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ അത് ഞങ്ങള് ഹരൻ സാറും എം ടി എം ഞാനും എല്ലാം കൂടെ ഇരുന്ന് അത് തീർച്ചയായിട്ടും അത് പറയുമ്പോൾ അതിന്റെ ഓർമ്മകളെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു രംഗം കാണണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളിത് ഉള്ളിലുണ്ടാവും. കണ്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ചന്ദനല്ലേ പശുഗന്ധം ചൂടിയതാരു കാട്ടു കാമിനിയോ, ചന്ദനല്ലേ പശുഗന്ധം ചൂടിയതാരു കാട്ടു കാമിനിയോ, മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, യൗവനമോ ഋതുദേവതയോ. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിനിമയല്ല, 131 സിനിമകളിൽ മലയാളി ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒത്തിരിയേറെ സിനിമകളുണ്ട്, പ്രമുഖരായ സംവിധായകർ. ഓരോ സിനിമയുടെയും സബ്ജക്റ്റിനനുസരിച്ചുള്ളൊരു മൂഡിലേക്ക് സർ ക്യാമറ കൊണ്ടുപോകുന്നുണ്ട്, കെ ജോസ് സാറിന്റെ സിനിമകൾ ഉൾപ്പെടെ. എങ്ങനെയാണ് ആ മൂഡ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്? ഒരു സബ്ജക്ട് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മുഴുവൻ സ്ക്രിപ്റ്റ് വായിക്കും. വായിച്ചിട്ട് അതിന്റെ അതിലെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതില് അതിന്റെ അത് നമ്മളത് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ നോക്കും. കാരണം ഒരു ഗ്രാമീണ സ്റ്റോറി ആണെങ്കിൽ അതിലെ വന്നിട്ട് നമ്മൾ മോഡേൺ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ മോഡേൺ സ്റ്റൈലിലുള്ള ക്യാമറ മൂവ്മെന്റ്സോ കൊണ്ടുവന്നാൽ അത് അരോചകമായിരിക്കും. അതെ. അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഓരോ ഇതിനു വേണ്ടി ലൈറ്റിംഗ് പാറ്റേൺ നമ്മൾ തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വന്നിട്ട് വെങ്കലം സിനിമ എടുത്ത ഭരതന്റെ വെങ്കലം സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ അതില് ആദ്യമേ തന്നെ അതിന്റെ സ്റ്റോറി വായിച്ചപ്പോ തന്നെ ഇതിന് മുഴുവനും ഒരു ഗോൾഡൻ വെങ്കലത്തിന്റേതായ ഒരു ടോണൽ ക്വാളിറ്റി കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. പക്ഷെ അതിന്റെ ഒരു ഗോൾഡൻ ടോൺ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് അത് ആ ഒരു ഗോൾഡൻ ടോൺ കൊണ്ടുവരാം. പക്ഷേ ഈ പകല്
ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നതാണ്, പകൽ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടോൺ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ അതിരാവിലെയും അതേപോലെ ലേറ്റായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സൂര്യന്റെ ഒരു യെല്ലോ സ്റ്റോൺ ഗോൾഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഔട്ട്ഡോർ സീക്വൻസസ് ഒക്കെ നമുക്ക് ആ സമയത്ത് എടുക്കാം. അത് രാവിലെയും വൈകിട്ടും ആയിട്ട് എടുക്കാം. അതിരാവിലെ എടുക്കണം, എന്നാലേ യെല്ലോ നാച്ചുറൽ ടോൺ കിട്ടില്ല. പിന്നുള്ളത് അപ്പൊ എന്നാൽ കറക്റ്റായിട്ട് ഷൂട്ടിങ് അതുപോലെ ഷെഡ്യൂൾ ചെയ്യണം. കാരണം ഒരു സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് പോയെന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ അത് ഞാൻ ഭരതനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ഇൻഡോർ ഷൂട്ട് ചെയ്യാം. കാരണം ഒരേ സ്ഥലത്താണ് സെറ്റ് ഇട്ടിരിക്കുന്നത്, ഈ ആലയും മറ്റേതൊക്കെ സെറ്റ് ഇട്ട്. അപ്പൊ അതിന്റെ രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിന് സമ്മതിച്ച്. കാരണം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. അപ്പൊ അങ്ങനെ അതിന്റെ ഷൂട്ടിങ് അതുപോലെ ഷെഡ്യൂൾ ചെയ്ത് നമ്മള് നല്ല ഗോൾഡൻ ലൈറ്റ് കിട്ടുന്ന സമയത്ത് പകൽ ഷൂട്ട് ചെയ്യുക, അതേപോലെ അല്ലാത്ത സമയത്ത് ഇൻഡോർ ഷൂട്ട് ചെയ്യുക. പിന്നെ വേറൊരു ഇതെന്തെന്നാൽ ഇത് ഒരു ഈ ആലയം മറ്റ് ഇതൊക്കെ ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എവിടെങ്കിലും ഈ പുക ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ അത് അതൊരു എലിമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത്. അപ്പൊ പല സീനുകളിലും ഈ ആല കാണിച്ചില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ പുകയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ മൊത്തത്തിൽ ഇത് പ്ലാൻ ചെയ്ത് അങ്ങനെ എടുത്ത് എന്തോരം വർക്ക് ചെയ്തു. അത് മാത്രല്ല സാറിനെ ഈ കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചതന്നെ പറ്റില്ല. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കെ ജി ജോർജ് സാറിന്റെ തന്നെ യവനികയിലും അദ്ദേഹത്തിന്റെ തന്നെ മറ്റ് സിനിമകളിലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല മൂഡ് അല്ലെ, പല തരത്തിലുള്ള ഈ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയിട്ട് വേഗം തിരിച്ചെത്താം. ഇത് നോക്കിഷ്ട, ഇപ്പൊ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചാ ഇങ്ങനെയല്ലേ വരൂ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഇവരെന്തിനാ അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നത്? പിന്നല്ലാതെ അവർക്ക് പറഞ്ഞ പണി ചെയ്താ പോരെ, നന്നായി പഠിക്കുക, കല്യാണം കഴിക്കുക, പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ആണുങ്ങൾക്ക് വിട. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ നിങ്ങളുടെ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ആകൃതി ഫ്ലൈറ്റ് ടെസ്റ്റിൽ നിന്ന് സംസാരിക്കുന്നു. നമ്മൾ അല്പസമയത്തിനകം തന്നെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങും. ദയവായി സീറ്റ് ബെൽറ്റ് ധരിക്കുക. നന്ദി. നോക്കൂ എന്റെ മോളാ ആകൃതി. മകളെ ചിറക് വിരിക്കാൻ അനുവദിക്കൂ, അവളെ പറക്കാൻ അനുവദിക്കൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, വനിതാ ബാലവികസന മന്ത്രാലയ മുഖേന പൊതുജന താൽപര്യാർത്ഥം. വീണ്ടും മടങ്ങിയെത്തുന്നത് സുദിനത്തിലേക്ക്. ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ പിക്ചറായിട്ട് ഒരു വലിയ ചിത്രം പോലെ കണ്ടിരിക്കുകയാണ്. ഓർമ്മ പറയണം, ഒരുപക്ഷെ ഡയറി എഴുതുന്ന സുഖത്തോടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് മഹാരഥന്മാർക്കൊപ്പം താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഭരതൻ സാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നതൊക്കെ. എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റേത് ഓരോ ഓർമ്മക്കുറിപ്പുകളാണ്. ആദ്യത്തെ പടം ഒരുമിച്ച് വർക്ക് ചെയ്ത് രതി നിർവേദം ആയിരുന്നു. അതിനുശേഷമാണ് ഈ രംഗത്തിന്റെ ഒക്കെ കഥകളൊക്കെ നമ്മൾ. അതിന്റെ ഓർമ്മകൾ എന്തായാലും കേൾക്കണമല്ലോ നമുക്ക്. രതി നിർവേദത്തിന്റെ രതി നിർവേദം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ അത് മുഴുവനും ഷൂട്ട് ചെയ്ത് നെല്ലിയാമ്പതി അതിലാണ് ലൊക്കേഷൻ. അങ്ങനെ ആ കാലത്ത് നെല്ലിയാമ്പതിയിൽ നമുക്ക് താമസിക്കാൻ ലോഡ്ജുകളും അങ്ങനെ ഇല്ല. പിന്നെ ഓരോരുത്തരും പല മാനേജർമാരുടെ ബംഗ്ലാവ് മുറി തരും അവിടെ എല്ലാവരും കൂടി കിടക്കുക, അവിടെ കുറെ ആൾക്കാർ കിടക്കുക. അപ്പൊ അങ്ങനെ ഞാനും ഡയറക്ടർ ഭരതൻ, ആ ഡയറക്ടർ കോന്നനാട് കൃഷ്ണേന്ദ്രൻ, ഞങ്ങൾക്ക് നാലുപേർക്കും ആകെപ്പാട് കിട്ടിയ ഒരു മുറിയാണ്. അപ്പൊ ഒരു ഒറ്റ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ഒരു തണുപ്പ് കാലവുമാണ്, തണുപ്പ് കാലത്താണ് അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ വളരെ മനോഹരമായ ലൊക്കേഷനാണ്. പക്ഷെ ഈ സൂര്യാസ്തമനം കിട്ടുന്ന കാര്യം വലിയ പ്രയാസമാണ്. ഈ മല ചുറ്റും മലയായതുകൊണ്ട് നേരത്തെ ലൈറ്റ് പോകും. പക്ഷേ ഞങ്ങൾക്ക് ഒരു കുറച്ച് സൂര്യാസ്തമന സീന് വേണമായിരുന്നു പാട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മല ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് സൂര്യാസ്തമനം കിട്ടും. അപ്പൊ അങ്ങനെ കൃഷ്ണേന്ദ്രനും ജയഭാരതിയും കൊണ്ട് മല ഇറങ്ങി ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് സൂര്യാസ്തമനം എടുക്കും. എടുത്തിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങി വേറൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ അപ്പൊ സൂര്യാസ്തമനം അപ്പൊ നടക്കുക. അപ്പൊ അപ്പോഴത്തേക്ക് ഇവര് വേറെ കോസ്റ്റ്യൂമൊക്കെ മാറി
അവിടെ എടുക്കും. അങ്ങനെ ഇറങ്ങി 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 ഒരു ദിവസം തന്നെ ഒരു നാല് പ്രാവശ്യം സൂര്യാസ്തമനം എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ സൂര്യാസ്തമനം എടുക്കാൻ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല സീനുകൾക്ക് വേണ്ടിയിട്ട് ഒരേ ദിവസം തന്നെ ഇങ്ങനെ മലയിറങ്ങി സൂര്യാസ്തമനം എടുത്തത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അതുപോലെ തന്നെ അതിന്റെ ക്ലൈമാക്സ്, രവീന്ദ്രനാഥിന്റെ ക്ലൈമാക്സ് വന്നിട്ട് ഒരു ആലൻ ജോയിലിന്റെ ഇവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അപ്പോഴാണ് പാമ്പ് കൊത്തി നായകൻ മരിക്കുന്ന സംഭവം. അപ്പൊ അത് ഷൂട്ട് ചെയ്യാനായിട്ട് വലിയൊരു ആൾത്തറ അവിടെ നമ്മൾ സെറ്റിട്ട് വെച്ചിരുന്നെ. പക്ഷെ അവിടെ ഉദ്ദേശിച്ചതിന്റെ നല്ല ഒരു മഴയുള്ള രാത്രിയൊക്കെ കാണുന്നതിന്, പക്ഷേ തണുപ്പ് ഉള്ള സ്ഥലം, പിന്നെ അതുപോലെ മഴ പെയ്യിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫയർ എഞ്ചിൻ വേണം, പിന്നെ അങ്ങനെയുള്ള അതിന് അഡീഷണൽ ലൈറ്റ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ വേണമായിരുന്നു. അപ്പൊ അതില്ലാതെ മഴ കട്ട് ചെയ്തു, മഴയും മറ്റേ ഇല്ലാതെ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്ത് പക്ഷെ അത് മദ്രാസിൽ വന്നിട്ട് അതിന്റെ റഷ്യ സിറ്റ് കണ്ടപ്പോഴത്തേക്ക് അത് ഒരു ഇമ്പാക്ട് ഇല്ല. അപ്പൊ അത് നമുക്ക് ആ മദ്രാസിൽ അതേപോലെ ഒരു ആൽമരം കണ്ടെടുത്ത് രണ്ടാമത് അവിടെ സെറ്റ് ചെയ്ത് ഈ മുഴുവനും മഴയും പിന്നെ പ്രൊപ്പല്ലർ കൊണ്ടുവന്നിട്ട് കാറ്റ് മഴ ലൈറ്റ്നിങ് ഉള്ള ഇതെല്ലാം എല്ലാം വെച്ച് എങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ മനസ്സിൽ കണ്ട അതുപോലെ തന്നെ. അവിടെ നമ്മൾ ഈ മലയിറങ്ങി നേരെ പുഴയിലേക്ക് വന്നാൽ കുട്ടനാടിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് മലയാള പ്രേക്ഷകർക്ക് ആദ്യമായി ഇത്രയേറെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് കൊടുത്തത് താങ്കളാണ് അല്ലേ? അതെ. അതിന്റെ ഓർമ്മകൾ എന്താണ് സർ? ശശിയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമയാണ് ഇതാവിടെ. അപ്പൊ അത് ശശിയുടെ ആദ്യത്തെ കളർ സിനിമയാണ്. അതുവരെ ശശി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കളർ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരു കളർ സിനിമ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ കുട്ടനാടിലെ ആലപ്പുഴയാണ് ബേസ്ഡ്. ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിലാണ് ഞാൻ എന്റെ ബേസ്ഡ്. അപ്പൊ അവിടെ തന്നെ ആ സ്റ്റോറിയിൽ എങ്ങനെയാണെങ്കിലും രണ്ട് കാലഘട്ടമാണ്. ഒരു പഴയരാജൻ സാറിന്റെയാണ്, അതെ, പത്മരാജനും കൂടെ ത്രൂ ഔട്ട് ഞങ്ങളുടെ അദ്ദേഹം മിക്ക സിനിമകൾക്കും കൂടെ ഉണ്ടാകും. കാരണം രവീന്ദ്രനാഥിനും അവിടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ അടുത്ത അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഇതിനും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ആ രണ്ട് വീട് വേണം, രണ്ട് കാലഘട്ടമാണ്. ഒരു പഴയ കാലഘട്ടത്തിലും പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രസന്റിനും ഉണ്ട്. അപ്പൊ ഇത് ആർട്ടിസ്റ്റിന്റെയൊക്കെ കോമ്പിനേഷനൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ട്. രണ്ട് സെറ്റ് അതേ ഒരേപോലെ ഇട്ട് പഴയ ഒരേ വീടിന്റെ തന്നെ പഴയ കാലഘട്ടത്തിലുള്ളത് പോലെ അതുപോലെ തന്നെ പുതിയ കാലഘട്ടം. അപ്പൊ നമുക്ക് പുതിയ കാലഘട്ടം വേണമെങ്കിൽ അവിടെ എടുക്കാം. അങ്ങനെ ഒരു സൗകര്യം. കാരണം ഇത് അല്ലെങ്കിൽ ഈ ഒരു പഴയ കാലഘട്ടം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഫ്രഷ് ആക്കിയിട്ട് പിന്നെ പുതിയ കാലഘട്ടം ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ അത്രയും സമയം ലാഭിക്കാം. പിന്നെ മാത്രമല്ല ആർട്ടിസ്റ്റിന്റെ കൺവീനിയൻസ് അങ്ങനെയാണ് അതിന്റെ ചെയ്തത്. ഈ പറഞ്ഞല്ലേ, ഇതിനിടയിൽ കൂടി പെട്ടെന്നൊരു ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം തരണം. രജനീകാന്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, സാക്ഷാൽ രജനീകാന്തിനെ. എന്തായിരുന്നു അനുഭവം? അത് ഞാൻ മദ്രാസിലുള്ള കാലഘട്ടത്തില് അപ്പൊ അവിടെ വെച്ചിട്ടാണ്, അവിടെ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫിലിം ചേംബർ അവര് ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അപ്പൊ അതിന് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഇങ്ങനെ നാല് ഭാഷകളിൽ ഉള്ളവർക്ക് അവർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അവിടുത്തെ സ്റ്റുഡന്റ് ആയിട്ട് എത്തി. അപ്പൊ അവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു രജനീകാന്ത്, ശിവാജി റാവു എന്നാണ്. ശിവാജി റാവു എന്നാണ് ആ സമയത്ത് മലയാളത്തിൽ ജോസ്, ശ്രീനിവാസൻ, ആദമയൂബ്, ഇന്ദ്രപാലൻ, അപ്പൊ ഇവരൊക്കെ മലയാളം സെക്ഷനിലാണ്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പൽ ഒരു ഡോക്ടർ രാജ രാംദാസ് ഒരു അമേരിക്കയിലെ ഇതിന്റെ ഫിലിം ഇത് പഠിച്ചിട്ട് വന്ന അദ്ദേഹമാണ്. പിന്നെ മലയാളത്തിന്റെ ഇത് പഠിപ്പിക്കുന്ന
പ്രൊഫസർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സീനിയറായ ആക്ടിങ് പാസായ പ്രഭാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ രാജാറാംദാസിന്റെ അടുത്ത് ഒരു ചെറിയ HMM ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ വരണം വന്ന് ഈ ക്യാമറയെ കുറിച്ച് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് സമയമുള്ളപ്പോഴത്തേക്ക് പോയി അവർക്ക് ഈ ക്യാമറയും ലെൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ പല പല പലതരം ലെൻസുകളുണ്ട്. അപ്പൊ അതിൽ എത്ര റേഞ്ച് വരും? അപ്പൊ എന്നിട്ട് ഈ ശശാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും നല്ല നല്ല വിദ്യാർത്ഥിയാണ്. കാരണം ആ സമയത്ത് ക്ലാസ് എടുക്കുന്നതിലൂടെ കൂടാതെ അല്ലാതെയും ഞാൻ പുറത്ത് വെച്ചും മീറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് അതിന്റെ അവരുടെ ഇതിന്റെ ഓപ്പോസിറ്റിലാണ് വുഡ്ലൻഡ്സിന്റെ ഒരു ഡ്രൈവ് ഇൻ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ മിക്കവാറും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെയും വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. മണിരത്നം സാറിനെ പോലെയൊക്കെയുള്ള ലെജൻസിനോടൊപ്പവും ഇദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഇടവേള സമയമാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്താം. ഇത് നോക്കിഷ്ട, ഇപ്പൊ പെണ്ണുങ്ങള് വണ്ടി ഓടിച്ച ഇങ്ങനെയല്ലേ വരൂ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഇവരെന്തിനാ അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നത്? അല്ലാതെ അവർക്ക് പറഞ്ഞ പണി ചെയ്താ പോരെ, നന്നായി പഠിക്കുക, കല്യാണം കഴിക്കുക, പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ആണുങ്ങൾക്ക് വിട. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ നിങ്ങളുടെ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ആകൃതി ഫ്ലൈറ്റ് ഡെസ്കിൽ നിന്ന് സംസാരിക്കുന്നു. നമ്മൾ അല്പസമയത്തിനകം തന്നെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങും. ദയവായി സീറ്റ് ബെൽറ്റ് ധരിക്കുക. നന്ദി. നോക്കൂ എന്റെ മോള ആകൃതി, മകളെ ചിറക് വിരിക്കാൻ അനുവദിക്കൂ, അവളെ പറക്കാൻ അനുവദിക്കൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, വനിതാ ബാലവികസന മന്ത്രാലയ മുഖേന പൊതുജന താൽപര്യാർത്ഥം. വീണ്ടും മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന ചിത്രം അല്ലേ? ഒരുപക്ഷെ ചരിത്രമാണത്, ആദ്യത്തെയും അവസാനത്തെയും 70mm സിനിമ അതാണ്. പടയോട്ടത്തിന്റെ ഓർമ്മകളിലേക്ക് ജിജോ ഒരു വലിയൊരു പ്രോജക്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിങ്ങനെ ഒരു പടയോട്ടം എന്നൊരു സിനിമ ചെയ്യാനുണ്ട്. അത് 70mm ആണ്. അപ്പോൾ യൂഷ്വലി 70mm സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വന്നിട്ട് 65mm വലിയ നെഗറ്റീവിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ക്യാമറകൾ വളരെ ചുരുക്കം ക്യാമറകളെ ഉള്ളൂ, അത് ഹോളിവുഡിലേ ഉള്ളൂ, പിന്നെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ മദ്രാസിലെ പ്രസാദ് ലാബിലെ ഈ 70mm പ്രിന്റിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം 70mm പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഷോലെ എന്ന സിനിമ, അത് വന്നിട്ട് ലണ്ടനിലാണ് പ്രിന്റ് ചെയ്തത്. കാരണം പ്രിന്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ലണ്ടനിലാണ് പ്രിന്റ് ചെയ്തത്. പക്ഷേ അവരും ഈ 65mm നെഗറ്റീവ് ഉപയോഗിച്ചില്ല, കാരണം അത് വളരെ കോസ്റ്റ്ലിയാണ്. കാരണം സാധാരണ 35mm ഫിലിമിന്റെ ഡബിൾ സൈസ് ആയിരിക്കും വിഡ്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അത് സിനിമാസ്കോപ്പിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങളും സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്തിട്ട് ബ്ലോ അപ്പ് ചെയ്യുക, ബ്ലോ അപ്പ് ചെയ്തിട്ട് 70mm പ്രിന്റ് എടുക്കുകയാണ്. അപ്പൊ 70mm പ്രിന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ അതിലെ സാധാരണ 35mm മോണോട്രാക്കാണ്, സൗണ്ട് മോണോട്രാക്കാണ്. അപ്പൊ 70mm വന്നിട്ട് സ്റ്റീരിയോ ട്രാക്കാണ്. സ്റ്റീരിയോ ട്രാക്ക് എന്ന് പറഞ്ഞാൽ 6 ട്രാക്കുണ്ട് മൊത്തം, 6 ട്രാക്ക് സ്റ്റീരിയോ ട്രാക്കുണ്ട്. അതായത് ബാക്കിലെ സ്പീക്കർ ഉണ്ടാകും, സൈഡ് സ്പീക്കേഴ്സ് ഉണ്ടാകും, പിന്നെ സറൗണ്ട് ഉണ്ടാകും, പിന്നെ സ്ക്രീനിൽ 3 സ്പീക്കർ ഉണ്ടാകും. അപ്പൊ അങ്ങനെ 6 ട്രാക്കാണ്. 6 ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ സാധാരണ വരുന്നത് പിക്ചറിൽ വരുന്നത് ഓപ്റ്റിക്കൽ ട്രാക്കാണ്. അപ്പൊ ഇത് അങ്ങനെ, ഇത് മാഗ്നറ്റിക് ട്രാക്കാണ്. അതായത് ഈ ടേപ്പ് റെക്കോർഡറിൽ മാഗ്നറ്റിക് റെക്കോർഡിംഗ് കൊടുത്തിട്ട് ടേപ്പാണല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ആദ്യം ഇത് പ്രിന്റ് ചെയ്തതിനു ശേഷം അതിലെ മാഗ്നറ്റിക് കോട്ട് ചെയ്യും, മാഗ്നറ്റിക് കോട്ട് ചെയ്ത് പിന്നെ അത് അതിൽ റെക്കോർഡ് ചെയ്യും സൗണ്ട്. ശരിക്കും നമുക്കൊരു പാഠപുസ്തകം. അതായത് ഇങ്ങനെയൊക്കെയാണ് 70mm എന്നാലും ശരിക്കും ഒരു ചോദ്യം, വളരെ ഇത്രയും നമ്മൾ സംസാരിക്കുമ്പോൾ എക്സ്പീരിയൻസ് 131, 133 എന്ന് പറയണമെന്നുള്ളെങ്കിലും ഇത്രയും സിനിമകൾക്ക് ഛായാഗ്രാഹകനായിട്ട് താങ്കൾ വർക്ക് ചെയ്തു. അപ്പൊ തന്നെ മനസ്സിലൊരു ചോദ്യം വരും, എന്തുകൊണ്ടൊരു സിനിമ ചിന്തിക്കുന്നില്ല എന്ന്. പക്ഷെ ഇപ്പതാ ആ ഒരു 133-ാമത്തെ സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ദിലീപ് നായകനാകുന്ന ചിത്രമാണ് അല്ലേ? അതിന്റെ വിശേഷങ്ങളിലേക്ക്. 3D മൂവി ആണെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്.
അതായത് പടയോട്ടം കഴിഞ്ഞിട്ട് ഒരു എന്ത് ചെയ്യണമെന്ന് ജിജോ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു 3D സിനിമ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ 3D സിനിമയെ കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ബുക്ക് ഉണ്ടായിരുന്നു, അത് ജിജോവിനെ കൈമാറുകയും അങ്ങനെ ജിജോ പോയി അമേരിക്കയിൽ നിന്ന് അതിന്റെ സാങ്കേതിക ആൾക്കാരെ കണ്ട് അതിന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ട്രയൽ നോക്കി. അപ്പൊ ആ സമയത്ത് എനിക്ക് വളരെ തിരക്കുള്ള സമയമായിരുന്നു, വേറെ കുറെ പടങ്ങളുണ്ടായിരുന്ന കാരണം അപ്പൊ എനിക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അന്നോട്ടേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ ഇപ്പൊ ഡിജിറ്റൽ ഇത് വന്നപ്പോഴത്തേക്ക് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയി, കുറെ കൂടി തിയേറ്ററുകൾ 3D തിയേറ്ററുകൾ വന്നു തുടങ്ങി. 3D ഇപ്പൊ അവതാർ പോലത്തെ സിനിമകൾ വന്നപ്പോഴത്തേക്ക് 3D വീണ്ടും രംഗത്ത് വന്ന്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തുകൊണ്ട് ആദ്യ സംവിധാനം ചെയ്യുന്നത് ഒരു 3D അങ്ങനെയാണ് ഞാൻ റാഫിയായിട്ട് ഡയറക്ടർ റാഫിയെ സ്ക്രിപ്റ്റ് എഴുതാന്ന് സംബന്ധിച്ച് ഗോപി സുന്ദർ മ്യൂസിക്, അങ്ങനെ ദിലീപ് അതിലെ നായകനായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പ്രൊഫസർ ഡിങ്കൻ എന്ന പേരിലാണ് അതിന്റെ ഷൂട്ടിംഗ്. ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് ഇനി അടുത്ത ഷെഡ്യൂൾ ഉടനെ തന്നെ അടുത്ത മാസം ചെയ്യുന്ന മലയാളികൾ കാത്തിരിക്കുകയാണ് സർ. ഞങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒപ്പം ഒരു ചെറിയ സങ്കടം, ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാം. അത് ബാക്കിയുണ്ടെന്നുള്ളൊരു സങ്കടമുണ്ട് എങ്കിലും നമുക്ക് ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോകാനും ലെജൻസിനോടൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെയും ഷെയർ ചെയ്യാനും ഒരു ആൽബം മറിച്ചു നോക്കിയ സുഖം. അതെ, ഒരുപാട് സന്തോഷം. നന്ദി അറിയിക്കാൻ തൊടുന്ന നന്ദി അറിയിക്കുകയാണ് സർ. എന്തായാലും ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇനിയും വരാം. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ ഇന്നത്തെ യേശു ദിനം അതീവ മനോഹരമായി തീരട്ടെ. ഓർമ്മകൾ അടുക്കിപ്പെറുക്കി വെച്ച ഒരു മഞ്ചാടി ചെപ്പ് പോലെ അതീവ ഗംഭീരമായി മാറട്ടെ ഇന്നത്തെ ഈ ദിവസം എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുകയാണ്. dsudanam@gmail.com ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു മെയിൽ ഐഡി ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും ലഭിക്കുന്നുണ്ട്, ഇനിയും അയച്ചുകൊണ്ടേ ഇരിക്കുക. ഏതായാലും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു സുദിനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.